ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണിത്. അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒപ്പമാണ് അവൾ ജീവിച്ചിരുന്നത്. അത്യാവശ്യം പുസ്തകങ്ങൾ വായിക്കാനും എഴുതാനും ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു അവൾ. അവൾക്ക് 6 വയസ്സുള്ളപ്പോൾ അവൾ തൻ്റെ ആദ്യത്തെ കഥ എഴുതി. അവൾ ആ കഥ എഴുതി അമ്മയെ കാണിച്ചു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. വീണ്ടും എഴുതണമെന്ന് അവളെ പ്രോത്സാഹിപ്പിച്ചു. റാബിറ്റ് എന്നായിരുന്നു ആ കഥയുടെ പേര്. മുയലുകളെക്കുറിച്ചുള്ള ഒരു കഥയായിരുന്നു അത്. സ്കൂളിൽ പോയാലും അധികം ആരോടും ഇടപഴകാത്തൊരു പ്രകൃതമായിരുന്നു അവളുടേത്. എപ്പോഴും ചിന്തയുടെയും ഭാവനയുടെയും ലോകത്ത് വിരാജിക്കുന്ന ഒരു കുട്ടി. പക്ഷെ അവൾ തൻ്റെ ഭാവനകൾ എപ്പോഴും ഒരു നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കാറുണ്ടായിരുന്നു. അവൾക്ക് 15 വയസ്സുള്ളപ്പോഴാണ് അവളുടെ മുത്തശ്ശി മരണപ്പെട്ടത്. മുത്തശ്ശിയുമായി അവൾക്ക് ഏറെ അടുപ്പമുണ്ടായിരുന്നതുകൊണ്ട് ആ മരണം അവളിൽ വല്ലാത്ത ആഘാതമേൽപ്പിച്ചു. പിന്നീട് അങ്ങോട്ട് അവളുടെ ജീവിതത്തിൽ ദൗർഭാഗ്യങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. അവളുടെ അമ്മയുമായുള്ള ബന്ധം വഷളായി. അവളുടെ പിതാവ് അവരിൽ നിന്ന് അകലുകയാണ്. പിന്നീട് അമ്മയ്ക്ക് തലച്ചോറ് സംബന്ധമായ ഒരു രോഗം പിടിപെട്ടു. അമ്മയും താമസിയാതെ മരണപ്പെടുകയാണ്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം അവളെ വല്ലാതെ തകർത്തു കളഞ്ഞു. കുറേ നാളുകൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം പത്രത്തിലുള്ളൊരു വാർത്ത കണ്ടു. കുറച്ചകലെയുള്ളൊരു സ്കൂളിൽ അധ്യാപകരെ ആവശ്യമുണ്ട്. അവൾക്കൊരു മാറ്റം ആവശ്യമായിരുന്നതുകൊണ്ട് അവളൊരു മാറ്റം ആഗ്രഹിച്ചിരുന്നതുകൊണ്ട് അവൾ ആ സ്കൂളിലേക്കൊരു കത്തയച്ചു. അവൾക്ക് ആ സ്കൂളിൽ അധ്യാപികയായി ജോലി കിട്ടി. അവൾ അവിടെ ജോയിൻ ചെയ്തു. അവിടെ വച്ച് ഒരു TV മാധ്യമ പ്രവർത്തകനെ അവൾ കണ്ടുമുട്ടി. പല കാര്യങ്ങളിലും സമാന ചിന്താഗതിക്കാരായിരുന്നതുകൊണ്ട് അവർ സുഹൃത്തുക്കളായി. കുറേ നാളുകൾ കഴിഞ്ഞ് അവർ വിവാഹിതരായി. അവൾക്ക് വളരെ ഓമനത്വമുള്ള മിടുക്കിയായ ഒരു കൊച്ചു മകൾ ജനിക്കുകയാണ്. കുറേ നാൾ ജീവിതം അങ്ങനെ സന്തോഷകരമായി മുമ്പോട്ട് പോയെങ്കിലും ചില ദുരന്തങ്ങൾ അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അത് മറ്റെങ്ങും നിന്നായിരുന്നില്ല, അവളുടെ തന്നെ വീട്ടിൽ നിന്നായിരുന്നു. ഭർത്താവുമായുള്ള കുടുംബ ബന്ധം തകർന്നു. അയാൾ അവളെയും കുഞ്ഞിനെയും കഠിനമായി പീഡിപ്പിക്കാൻ തുടങ്ങി. അതിക്രൂരമായ ഗാർഹിക പീഡനത്തിന് അവൾ വിധേയായി. അത് അവളിൽ കടുത്ത മാനസിക ആഘാതമേൽപ്പിച്ചു. ഒരു ദിവസം അയാൾ അവളെയും കുഞ്ഞിനെയും വീട്ടിൽ നിന്ന് പെരുവഴിയിലേക്ക് ഇറക്കി വിടുകയാണ്. അവൾ തൻ്റെ പിഞ്ചു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങുകയാണ്. എങ്ങോട്ട് പോകും? തലചായ്ക്കാനൊരിടമില്ല. കുറേ അലഞ്ഞു. കഴിക്കാൻ ഭക്ഷണമില്ല, വസ്ത്രമില്ല. അങ്ങനെ വല്ലാത്ത ഒരു വിഷമ സന്ധിയിലായി അവളുടെ ജീവിതം. ഒടുവിൽ ഏതൊക്കെയോ സുഹൃത്തുക്കളുടെ ദയ കൊണ്ട് താമസിക്കാൻ ഒരു വീട് സംഘടിപ്പിച്ചു. പക്ഷേ തൻ്റെ കുഞ്ഞിന് നല്ല പരിചരണം നൽകാൻ കഴിയാതെ, നല്ല വസ്ത്രമോ ഭക്ഷണമോ ഒന്നും നൽകാൻ കഴിയാതെ അവൾ വല്ലാതെ കടുത്ത നിരാശയിലായി. തൻ്റെ ജീവിതത്തിൽ ഒരു കറുത്ത അധ്യായമായി അവൾക്ക് തോന്നി. അവൾ കടുത്ത വിഷാദ രോഗിയായി. തൻ്റെ ജീവിതം ഒരു സമ്പൂർണ്ണ പരാജയമാണെന്ന് അവൾ ഉറപ്പിച്ചു. അവൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ അവളുടെ ജീവിതത്തിൽ അവൾക്ക് ജീവിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. അത് അവളുടെ മകൾ തന്നെയായിരുന്നു. എത്ര ത്യാഗം സഹിച്ചായാലും തൻ്റെ മകളെ വളർത്തണമെന്ന് അവൾ തീരുമാനിച്ചു. അതിനുവേണ്ടി തനിക്ക് നന്നായി ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ അവൾ തീരുമാനിച്ചു. എന്ത് ജോലിയാണ് തനിക്ക് നന്നായി ചെയ്യാൻ കഴിയുന്നത്? കുട്ടിക്കാലത്ത് നോട്ട്ബുക്കിൽ കുറിച്ചിട്ടിരുന്ന ഫാൻറ്റസി കുറിപ്പുകളെക്കുറിച്ച് അവൾക്ക് ഓർമ്മ വന്നു. കുട്ടികൾക്ക് വേണ്ടി ഒരു ഫാൻറ്റസി നോവൽ എഴുതിയാലോ? അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഒരു പേനയും പേപ്പറുമായി ഒരു മേശയ്ക്ക് പിന്നിൽ അവൾ എഴുതാനിരിക്കുകയാണ്. ആദ്യമൊക്കെ അല്പം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ വളരെ കഷ്ടപ്പെട്ട് അവളുടെ എല്ലാ വേദനകൾക്കുമിടയിൽ അവൾ എഴുതിക്കൊണ്ടിരുന്നു. ചിലപ്പോൾ വീട്ടിലിരുന്നാണ് എഴുതുക, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോകും. തൊട്ടടുത്തുള്ളൊരു കഫേയിൽ പോകും. പണമില്ലാത്തതുകൊണ്ട് ഒരു കോഫി മാത്രം ഓർഡർ ചെയ്തിട്ട് മണിക്കൂറുകൾ അവൾ അവിടെ ഇരുന്ന് തൻ്റെ നോവൽ എഴുതാൻ തുടങ്ങി. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് വളരെ വേദന നിറഞ്ഞൊരു അനുഭവത്തിലൂടെ അതിൻ്റെ ആദ്യത്തെ 2-3 അധ്യായങ്ങൾ പൂർത്തിയാക്കി. ആ നോവലുമായി അവൾ അടുത്തുള്ള ഒട്ടനേകം പബ്ലിഷിംഗ് കമ്പനികളെ സമീപിക്കുകയാണ്. പക്ഷേ അവരൊക്കെ ആ നോവൽ വായിച്ചു നോക്കിയിട്ട് അത് പുച്ഛിച്ച് തള്ളുകയാണ്. അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല എന്നായിരുന്നു അവരുടെയൊക്കെ തീരുമാനം. അങ്ങനെ ഏതാണ്ട് 12 പബ്ലിഷിംഗ് കമ്പനികൾ അവളുടെ നോവൽ റിജക്റ്റ് ചെയ്തു. അവസാനം ബ്ലൂംസ്ബെറി എന്നുപേരുള്ള ഒരു പബ്ലിഷിംഗ് കമ്പനിയുടെ നടത്തിപ്പുകാരൻ ആ നോവൽ മുഴുവൻ വായിക്കാൻ തയ്യാറായി. അയാളുടെ 8 വയസ്സുള്ള കൊച്ചുമകളും ആ വായനയ്ക്കിടയിൽ അയാളോടൊപ്പം ഉണ്ടായിരുന്നു. ആ കഥ കേട്ടപ്പോൾ അയാൾക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ലെങ്കിലും അയാളുടെ കൊച്ചുമകളെ അത് വല്ലാതെ ആകർഷിച്ചു. കഥയുടെ ബാക്കി ഭാഗം എന്താണെന്നറിയാനുള്ള വലിയ ആകാംക്ഷ ആ മകൾ പ്രകടിപ്പിക്കുകയാണ്. തൻ്റെ കൊച്ചുമകളെ അത് ആകർഷിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ അയാൾ ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ 1997 അവളുടെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ 1000 കോപ്പികൾ പബ്ലിഷ് ചെയ്യപ്പെട്ടു. ആളുകൾക്കിടയിലേക്ക് ആ പുസ്തകം എത്തിയപ്പോൾ ആളുകൾ അതിനെ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയാണ്. ചൂടപ്പം പോലെ 1000 കോപ്പികളും വിറ്റുതീർന്നു. അങ്ങനെ പതുക്കെ പതുക്കെ അവളുടെ പേര് പ്രചാരത്തിലാവാൻ തുടങ്ങി. അങ്ങനെ 5 മാസങ്ങൾക്ക് ശേഷം
അവളുടെ ജീവിതത്തിലെ ആദ്യത്തെ അവാർഡ് അവളെ തേടിയെത്തി. ദ നെസ്ലെ സ്മാർട്ടീസ് ബുക്ക് പ്രൈസ്. അത് അവളുടെ ജീവിതത്തിലൊരു വഴിത്തിരിവായിരുന്നു. അങ്ങനെ ദരിദ്രയായിരുന്ന, തലചായ്ക്കാനൊരിടമില്ലാതിരുന്ന, ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന, വിഷാദ രോഗിയായിരുന്ന ഒരു പെൺകുട്ടി ലോകം മുഴുവൻ അറിയപ്പെടുന്ന, രാജ്യത്തെ ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള ഒരു എഴുത്തുകാരിയായി മാറാൻ തുടങ്ങി. ഈ സ്ത്രീ ആരാണെന്ന് അറിയണ്ടേ? ഇത് J.K. റൗളിംഗ്, ലോകപ്രസിദ്ധമായ ഹാരി പോട്ടർ നോവൽ സീരീസിന്റെ കർത്താവ്. അവൾ ആദ്യം പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പേരാണ് ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ. ഈ സീരീസിൽ ഇതുവരെ പുറത്തിറങ്ങിയ എല്ലാ പുസ്തകങ്ങളും കൂടി ഏതാണ്ട് 500 മില്യൺ കോപ്പികൾ വിറ്റഴിഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ള സിനിമകളെല്ലാം കൂടി ഏതാണ്ട് $8 ബില്യൺ കളക്ഷൻ നേടിയിട്ടുണ്ട്. 2004 ഫോർബ്സ് മാഗസിൻ പുസ്തകമെഴുതി ബില്യണയറായ ആദ്യത്തെ വ്യക്തിയായി J.K. റൗളിങ്ങിനെ വിശേഷിപ്പിക്കുകയാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് ജീവിതം മാറി മറിഞ്ഞവളല്ല J.K. റൗളിംഗ്. തൻ്റെ ജീവിതത്തിലുണ്ടായ സഹനങ്ങളോട് പടപൊരുതിയാണ് അവൾ ഇത്രയും വളർന്നത്. തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും സങ്കടങ്ങളുമാണ് അവളെ ഇത്രയും കരുത്തയാക്കിയത്. നമ്മുടെ ജീവിതത്തിലും സഹനങ്ങൾ ഉണ്ടാവാറില്ലേ? സഹനങ്ങളില്ലാത്ത ഏത് മനുഷ്യനാണുള്ളത്? വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവുമെല്ലാം ആ വേദനയെ അതിജീവിക്കാൻ വേണ്ടി സ്വയം സജ്ജമാകും. നമ്മിൽ അന്തർലീനമായി കിടക്കുന്ന, നമ്മൾ പോലും അറിയാത്ത ചില കഴിവുകളും സിദ്ധികളും ഒക്കെ സ്വയം ഉണർന്നു വരും. നമ്മൾ കുറച്ചുകൂടി കരുത്തരാകും. ആ മാറ്റത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, അതിനെ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ, നമുക്ക് അനന്തവിഹായസിലേക്ക് വളരാൻ പറ്റും. നമ്മുടെ ജീവിതത്തെ ആർക്കും പിന്നെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. അനേകം സാധ്യതകളുള്ള ഒരു മനുഷ്യരായിട്ട് നമ്മൾ മാറും. നല്ല ദിവസം ആശംസിക്കുന്നു.